എല്ലാവർക്കും നമസ്കാരം. അതായത് മതപരിവർത്തനം എന്ന സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ തരത്തിലും. അപ്പൊ തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പൊള്ളുന്നുണ്ട്, പ്രത്യേകിച്ച് സുഡാപ്യമാർക്ക്. അപ്പൊ ലൗജി അതിനും മതപരിവർത്തനത്തിനും ഇരയായിട്ടും ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് കുറച്ച് പേര്, വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ടത് ഒരു കടമയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഈ സിനിമ റിലീസ് ആവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടുതൽ ആധികാരികതയോടുകൂടി പറയാൻ സാധിക്കും. സിനിമയുടെ ട്രെയിലർ കാണുകയുണ്ടായി. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് എല്ലാവരും ഇവരാരെന്നറിയോ, മതപരിവർത്തനത്തില് അതായത് മതം മാറിയിട്ട് പിന്നെയും ഹിന്ദു മതത്തിലേക്ക് വന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ അവരുടെ ജീവചരിത്രങ്ങൾ അവർ പറയും, തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾക്കതിനെ ഇങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത്? ഞമ്മന്റെ മതത്തില് വിശ്വസിച്ചില്ലെങ്കില് അന്ന് നരകത്തിൽ പെട്ട് ഇല്ലാതായി പോവും എന്ന് ഏതെങ്കിലും ഒരു ജിഹാദി പറഞ്ഞാൽ പോടി, നിന്റെ കാര്യം നോക്കി നീ പോന്ന് പറയുന്ന തൻ്റെയിടമുള്ള പെൺകുട്ടികളായിട്ട് വളരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും ധൈര്യത്തോടെ മുന്നേ എന്താ പറയേണ്ടത്, എല്ലാവരും ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് വന്നിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഹർഷവിദ്യാസമാജം ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. മാതാപിതാക്കൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കരുത് എന്നാണ് മുസ്ലിം തീവ്രവാദികൾ ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്തായിരിക്കും അവരുടെ ആ ഒരു ഇത് എന്നുള്ളത്. മതത്തിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ, ഞാനിപ്പോൾ മതത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഘോരാഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് അണ്ണന്മാരുണ്ട്, ഒരുപാട് അന്തംഗമ്മികളുണ്ട്, ഈ സപ്പോർട്ട് ചെയ്യുന്ന സുഡാപ്പികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കുരുപൊട്ടുന്ന ഒരു തരം എന്നാ പറയേണ്ടത്, അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ മകളുടെ, അതായത് ഹാദിയുടെ മകളുടെ ഇന്നത്തെ അവസ്ഥ, അതായത് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും കേൾപ്പിച്ചു തരാം. പിന്നെ പറ്റില്ല എന്ന് ആ കുട്ടി പറയുകയാണ്. ആ കുട്ടിനെ കൊണ്ട് ആരെങ്കിലും പിന്നെ കുടിക്കാനോ അവനവന്റെ അവക്ക് അവിടെ ആരുമില്ല, തിരിച്ചു പോരേണ്ടതല്ല കാര്യമുള്ളു. അവരും വിടുന്നില്ല സൈനബിയും നോയിമ്പാണ്, എപ്പോഴും എപ്പോ വിളിച്ചാലും നോയിമ്പാണ്. പിന്നെ ഒന്നും പറയാനില്ല, ഇതെല്ലാ സുഡാപ്പികളും കേൾക്കണം കേട്ടാ, എന്നിട്ട് നിങ്ങൾ മറുപടി പറയണം ഇതിന്. ലോകത്തിലെ ഒരമ്മക്കും ഈ ഗതി വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. ഒപ്പം നിൽക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും തന്നെ ഇല്ല എന്നാണ് ഈ അമ്മ തോറ്റുപോയത്, എനിക്കതാ തോന്നുന്നത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് അതായത് ഹിന്ദു ഈഴവ തീയ സമുദായത്തിൽ നിന്നാണ്. ഇസ്ലാം എന്ന പാമ്പ് ഹിന്ദുവിനെ വിഴുങ്ങുന്ന ഈ കാലഘട്ടത്തിന് മതേതരത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് ഹിന്ദു ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കേരളത്തിലെ അമ്മമാരല്ല ഈ വീഡിയോ കാണേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന പെൺകുട്ടികളാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ കാണേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളാണ്. അതായത് ഒരുപാട് പെൺകുട്ടികൾ പരിഹസിക്കുന്നുണ്ട് ഇൻബോക്സിലൊക്കെ വന്നിട്ട്, ചേച്ചി എന്താ വർഗീയ എന്താ വിഷം തുപ്പുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളാണ് എനിക്ക് കമൻ്റ് ഇടുന്നത്. ഈ കമൻ്റ് ഇടുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് പേര് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ആ പെൺകുട്ടിയോടാ ചോദിക്കേണ്ടത്, ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നില്ലോ മോളെ, ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ എന്താ പറയേണ്ടത്, അമ്മമാരെയൊക്കെ, അമ്മമാരെ ഓരോ സ്വപ്നങ്ങൾ നേരിട്ടായിരിക്കും മക്കളെ, പെൺമക്കളെ വളർത്തുക. അല്ലെ, എൻ്റെ മോൾ അങ്ങനെയാവണം, എൻ്റെ മോൾ ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അല്ലെ എൻ്റെ മോൾ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കണം എന്നുള്ള ഓരോ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അമ്മമാർ പെൺകുട്ടികളെ വളർത്തുന്നത്. ആ പെൺകുട്ടി ഒന്നിക്കൽ കഞ്ചാവിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഈ ലൗജി അതിൽപ്പെട്ടോ പോയി കഴിഞ്ഞാൽ ആ അമ്മയുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ?
ഇല്ല, എല്ലാവർക്കും പറയാൻ, നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ലോകം അങ്ങനെയാണ്, ജനങ്ങൾ അങ്ങനെയാണ് അല്ലേ. ഒരു ഒരാൾക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഒരു മൂന്ന് നാല് ദിവസങ്ങൾ അത് മതി, അതോടുകൂടിയിട്ട് ആ പെൺകുട്ടിയെ ഒന്നിക്കൽ ആത്മഹത്യയെ ചെയ്യിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സൈബർ, അതായത് സൈബറിലൊരു ഫോട്ടോ, സാധാരണ ഒരു കുട്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അത് അവൾക്ക് എവിടെ, അവർക്ക് എവിടുന്നാ കിട്ടിയതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ആ ഒരാൾ, ഏതോ ഒരുത്തൻ ആ പയ്യെ ആ കുട്ടിയുടെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു കാലഘട്ടം തികച്ചും ശ്രദ്ധിക്കേണ്ട തന്നെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരുടെ ഇതാണ്. പക്ഷേങ്കിൽ എല്ലാ അമ്മമാർക്കും ചെറിയൊരു ഭയം ഉണ്ടാവും, എൻ്റെ മോൾ എന്നെ ചീത്ത പറയുമോ, അല്ലെ എൻ്റെ മോൾ എന്നെ വിട്ടിട്ട് പോവോ എന്നുള്ള ഭയങ്കര ഇതുണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറയുക, എല്ലാ പെൺകുട്ടികളോടും ഒന്ന് പറയുക, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് അവർ മതം മാറ്റാൻ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ടെലിഗ്രാം വഴിയൊക്കെ ഒരുപാട് മുസ്ലിം ജിഹാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കിപ്പം ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നിനക്ക് ഒരു 5 ലക്ഷം തരാം അല്ലെങ്കിൽ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കൂട്ടു നിൽക്കും. ഈ പെൺകുട്ടി ആവട്ടെ, അവളുടെ ജീവിതം നശിച്ച് എന്താ പറയേണ്ടത്, ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഹിന്ദു പെൺകുട്ടികളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ജാഗ്രതയായിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവരൊന്നാമത് ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തും, രണ്ടാമത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അധികം പാർക്കിലും എല്ലാ സ്ഥലത്തും കണ്ടുവരുന്നതാണ്, എല്ലാ ഒരുവിധം എല്ലാ ആൾക്കാരും ഹിന്ദു പെൺകുട്ടികളാണ്. ഇവരെ കൂടെ പോകുന്നത് എല്ലാ ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് തന്നെ, ഒന്നിക്കല ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കാറിൽ യാത്ര ഇതിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഈ ഒന്നും തീരെ കഴിവില്ലാത്ത കുട്ടികൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു പൊസിഷനിലെത്തണം, എനിക്ക് കാറ് വേണം, എനിക്ക് മൊബൈൽ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്വഭാവം, അത് നമ്മൾ നിന്നും മാറും, വ്യതിചലിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടണം എന്ന് വെച്ചാൽ അവരെ കൂടെ പോകാൻ നിൽക്കുക. അപ്പം തീർച്ചയായിട്ടും അതൊക്കെ തെറ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ പഠിച്ച് നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു ജോലി നേടിയിട്ട് അത് അമ്മയ്ക്ക് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കാണുന്നില്ല ആ തിരുവനന്തപുരത്ത് 14 വയസ്സുള്ള ആ മകൾ മരിച്ച്, എന്താ ആര് ചോദിക്കാനുണ്ട്, ആരും ചോദിക്കാനില്ല. മരിച്ച അമ്മയ്ക്കും അച്ഛനും പോയി. ആ കുട്ടി മരിച്ചത് ലഹരി മാഫിയ എത്രയോ തവണ പീഡിപ്പിച്ചിട്ടും, അതും മാഫിയ എന്നാ ലഹരി മാഫിയുടെ കയ്യിലാണ് ആ കുട്ടി എന്ന് പറയുന്നുണ്ട്, അതും പോലീസ് ഉദ്യോഗസ്ഥന്റെ മകള്. ഇന്ന് എവിടെ എത്തി? അപ്പൊ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്നെ കളിയാക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കേ.